മരിക്കും മുൻപേ ഒന്നോർത്തിടുക ഇനി ഒരു ജീവിതം പൂവതിൽ
ജീവിതം ജീവിതമൊന്നേയൂ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായ നല്ലവരായ എല്ലാ ശ്രോതാക്കളായ നാട്ടുകാർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇങ്ങനെ മുക്കിൽ മുക്കിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് സുവിശേഷം അറിയിക്കുന്നതിന്റെ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പനയാണ്, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല ജാതികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. കാരണം ഈ സുവിശേഷം ലോകത്തിലെ സകല ജാതി മതസ്ഥരും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സുവിശേഷം ലോകത്തിലെ സകല ആൾക്കാരും കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഈ ഭൂമിയിലുള്ള സകല മാനവ കുലത്തെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നത്. ഏതെങ്കിലും ഒരു കുലത്തിലെയോ ഏതെങ്കിലും ഒരു മതത്തിലെയോ കുറച്ച് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാനിടയായത്. പിന്നെയോ ഭൂമിയിലുള്ള സകല മാനവ കുലത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. ഭൂമിയിലുള്ള സകല മാനവ കുലത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ദൃശ്യമായിട്ടുള്ളതാകട്ടെ അദൃശ്യമായിട്ടുള്ളതാകട്ടെ, അർത്ഥാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സാധനങ്ങളാകട്ടെ ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളാകട്ടെ, സകലതും യേശുക്രിസ്തു മുഖാന്തരവും യേശുക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൃശ്യമായതും അദൃശ്യമായതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം കർത്താവായ യേശുക്രിസ്തു ആയതുകൊണ്ട് തന്റെ ഒരു സൃഷ്ടി പോലും നശിച്ചു പോകുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ നശിച്ചു പോകുവാൻ? പ്രിയമുള്ളവരെ, നശിച്ചു പോകുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അർത്ഥത്തിൽ അത് വെച്ചുകൊണ്ടല്ല കർത്താവ് സംസാരിച്ചത്. ഈ ഭൂമി വിട്ടതിന് ശേഷം മനുഷ്യർക്കെല്ലാം നിത്യമായ ഒരു ജീവിതമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു. കാരണം യേശുക്രിസ്തു ആത്മാവാകുന്നു. യേശു ഈ ആത്മാവാകുന്ന കർത്താവായ യേശു ശരീരമെടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ശരീരമെടുക്കുന്നതിന് മുമ്പേ അനാദിയായും നിത്യതയായും യേശുക്രിസ്തു ദൈവമായി പിതാവായ ദൈവത്തോട് കൂടെയായിരുന്ന വ്യക്തിയായിരുന്നു. പിതാവിന്റെ മാറിലിരുന്ന പിതാവിനോട് സമനായിരുന്ന യേശുക്രിസ്തു കാലത്തിന്റെ തികവി മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിലേക്ക് അവതരിക്കേണ്ടെന്ന സമയം വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു തന്റെ തന്നതായ ഒരു സൃഷ്ടിയിൽ, ഒരു ബേത്ലഹേമില് അറിയപ്പെടുന്നതായ ഒരു കൊച്ചുപട്ടണം ആ ബേത്ലഹേമില് യേശുക്രിസ്തു മനുഷ്യ ജന്മമെടുത്ത്, ആത്മാവായിരുന്ന യേശു മനുഷ്യ ജന്മമെടുത്ത് ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി. എന്തിനു വേണ്ടി യേശു ഈ ഭൂമിയിൽ ജന്മമെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ തന്നെ യേശു ജനിച്ച അനന്തരമായി സ്വർഗത്തിൽ നിന്നും ചില മലാഹമാർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. അവര് മനോഹരമായ പാട്ടുകൾ പാടി ആ സമയത്ത് ആട്ടിൻകൂട്ടത്തെ കാത്തു വെളിയിൽ കിടന്നിരുന്നതായ ആട്ടിടയന്മാരുടെ ഇപ്രകാരമാണ് പറയുവാനിടയായി തീർന്നത്. സർവജനത്തിനും ഉണ്ടാകുവാനായിട്ടുള്ള ഒരു മഹാസന്തോഷം അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആ മഹാസന്തോഷം എന്താണെന്ന് വെച്ചാൽ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ബേത്ലഹേമിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത് സർവജനത്തിനും വേണ്ടിയാണ് യേശു ജനിച്ചതെന്ന്
സർവ്വജനത്തിനും മഹാസന്തോഷമുണ്ടാകാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് മലാഹമാര് വ്യക്തമായി പറയുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് സർവ്വജനത്തിനും വേണ്ടി യേശു ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ മാത്രം ദൈവമല്ല, സകല സൃഷ്ടികളുടെയും സൃഷ്ടാവായ ദൈവമായതുകൊണ്ട് യേശു ക്രിസ്തു സകല മാനവകുലത്തെയും സ്നേഹിക്കുന്നു. ബൈബിളിന്റെ താക്കോൽ വാക്യം എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുത്തൻ പോലും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു. പ്രിയമുള്ളവര്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യജന്മം എടുത്തു വരുവാനിടയായതിന്റെ കാരണം യേശുക്രിസ്തു ലോകത്തെ അത്രയ്ക്കും സ്നേഹിക്കുന്നു. എന്താണ് സ്നേഹം? സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്യാഗമുള്ളതാണ് സ്നേഹം. ത്യാഗമില്ലെങ്കിൽ അത് സ്നേഹമല്ല, ബാക്കിയെല്ലാം അഭിനയമാണ്. യേശു മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നത് എങ്ങനെയാണ് തെളിയിച്ചത്? യേശു തന്റെ ത്യാഗത്തിൽ കൂടെയാണ് മനുഷ്യനെ സ്നേഹിക്കുന്നതെന്ന് തെളിയിച്ചത്. എന്ത് ത്യാഗം? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരി ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ വേണ്ടി, എനിക്കും നിങ്ങൾക്കും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ എന്റെയും നിങ്ങളുടെയും പാപം മോചിക്കുവാൻ, പാപത്തിന് പരിഹാരം വരുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തുവാനിടയായി തീർന്നു. വേദപുസ്തകം പറയുന്നത് ഇപ്രകാരമാണ്: നാം ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവത്തെ അറിയാതിരുന്ന സമയത്ത് പോലും യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു. അതാണ് സ്നേഹം. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല എങ്കിലും നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയും കൂടെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു കാൽവരി കൊലക്കളത്തിൽ കുറിശി അതിവേദനപ്പെട്ട് ത്യാഗം സഹിച്ച് അവസാനത്തെ തുള്ളി രക്തം വരെയും ചിന്തി മരിക്കുവാനിടയായി തീർന്നത്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള സ്വർഗീയ കോടതിയെല്ലാം മാറ്റാമല്ലാത്ത നിയമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എനിക്കും നിങ്ങൾക്കും വിമോചനം ലഭിക്കുവാൻ, പാപത്തിൽ നിന്നും വിമോചനം ലഭിക്കുവാൻ, നരക തീ പുകയിൽ നിന്നും മോചനം ലഭിക്കുവാനായി എനിക്കും നിങ്ങൾക്കും പകരമായി യേശു ക്രിസ്തു കാൽവരി ക്രൂശ് യാഗമാകുവാനിടയായി തീർന്നു. യേശുക്രിസ്തുവിന്റെ മരണത്തിൽ സകല മനുഷ്യകുലത്തിനും ഒരു പ്രത്യാശ കൈവരുവാനിടയായി തീർന്നു. ആ പ്രത്യാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരണം കൊണ്ട് എന്റെ ജീവിതം അവസാനിക്കുന്നില്ല, മരണശേഷമുള്ള ഒരു ജീവിതം, സ്വർഗത്തിലൊരു ജീവിതം, ക്രിസ്തു യേശുവിൽ കൂടെ എനിക്ക് എന്നേക്കുമുള്ള ഒരു ജീവിതം ഉണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽത്തുകൊണ്ട് നമ്മൾക്കും മരണത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളെയും നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ചതിന്റെ പരിണിത ഫലമായി യേശുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു നിത്യമായ പുനരുദ്ധാനമുണ്ട്, ഒരു സ്വർഗീയ പുനരുദ്ധാനമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്കുപോലും കള്ളം പറയുന്ന വേദപുസ്തകമല്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ പല ആവർത്തി ഇപ്രകാരം പറയുന്നുണ്ട്: ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കിന് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസം വരികയില്ല. കാരണം ഈ വചനം സത്യവചനമാണ്. അതെന്തുകൊണ്ട് സത്യവചനമായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ദൈവത്തിന്റെ വചനമാണ്, ഇതിന് മാറ്റമില്ല. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന 100% കാര്യങ്ങളും 100% വിശ്വാസ യോഗ്യമാണ്. ഇതിനകത്തൊന്നുപോലും വിശ്വാസയോഗ്യമല്ലാത്ത വാക്കുകളില്ല. കാരണം ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, ഇത് പരിശുദ്ധ ആത്മാവിന്റെ ദൈവത്തിന്റെ വചനങ്ങൾ മനുഷ്യരെ കൊണ്ട് എഴുതി വെപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ വചനത്തിൽ ആശ്രയിക്കുന്ന, വചനത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ നൽകുവാൻ, വിടുതൽ നൽകുവാൻ ദൈവം ഇന്നും സർവശക്തനാണ്. യേശു വിശ്വസിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണ്? യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗം എനിക്ക് വേണ്ടിയാണെന്നൊരു വ്യക്തി വിശ്വസിച്ച് ആ വിശ്വാസത്തിലാണ് ആ വ്യക്തി മരിക്കുന്നതെങ്കിൽ, വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം റോമാലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അതിങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: ആകയാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല.
ക്രിസ്തു യേശുവിലുള്ള വ്യക്തികൾക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഏത് ശിക്ഷാവിധിയില്ല? ഈ ഭൂമിയിലെ ശിക്ഷാവിധിയെ കുറിച്ചല്ല അത് പറയുന്നത്. മരണശേഷം ദൈവിക ദൈവത്തിന്റെ ന്യായ വിസ്താരത്തിന്റെ കോടതിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച് മരിച്ച ഒരു വ്യക്തിക്ക് സ്വർഗീയ കോടതിയിൽ ന്യായവിധിയില്ല, അവിടെ ശിക്ഷാവിധിയില്ല. അവരെ നിത്യമായ നരകത്തിൽ നിന്ന് ദൈവം വിടുവിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് ദൈവം അവരെ പ്രവേശിപ്പിക്കുവാനിടയായി തീരും. ബൈബിളിന്റെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തതിന്റെ പരിണിത ഫലമായി മനുഷ്യനിലേക്ക് മരണം കടന്നു വരുവാനിടയായി തീർന്നു. എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം വേർപാടെന്നാണ്. അപ്പൊ മനുഷ്യനെ മൂന്ന് വേർപാടുള്ളതായിട്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ആദ്യമേ ദൈവം ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയെ സൃഷ്ടിച്ച ശേഷമായി ദിവസവും വെയിലാറുന്ന സമയം യഹോവയായ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വന്നു മനുഷ്യരോട് കൂടെ വാസം ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും മനുഷ്യനും ദൈവമായിട്ട് ഒന്നിച്ച് സമ്മേളിക്കുന്ന, സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഏദൻ തോട്ടത്തിലെ ആദമിന്റെയും ഹവ്വയുടെയും ദൈവത്തോടുകൂടെയുള്ള വാസം. എന്നാൽ ആദമും ഹവ്വയും പാപം ചെയ്ത് ദൈവം വിലക്കിയതായ, ദൈവം നിഷിദ്ധമായി പറഞ്ഞതായ പാപത്തിന്റെ കനി ഭക്ഷിച്ചതിന് മുഖാന്തരമായി ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം നീതിമാനാണ്, സ്നേഹമായ ദൈവം മാത്രമല്ല നീതിമാനായ ദൈവമായതുകൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്ത് പാപം ചെയ്ത് പിശാചിന് അടിമയായി തീർന്നതുകൊണ്ട് ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. പരിണിത ഫലമായി ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം മനുഷ്യനെയും ഭാര്യയെയും പുറത്താക്കി. ആ ഏദൻ തോട്ടത്തിലേക്ക് ഇനി ഒരു നാളും തിരിച്ചു വരാതെ ഇരിക്കുവാൻ ദൈവത്തിൽ ദൈവം വസിക്കുന്ന, ദൈവം ഇറങ്ങി വരുന്ന ആ ഏദൻ തോട്ടത്തിൽ ദൈവമായിട്ട് സമ്മേളിക്കുന്ന ഏദൻ തോട്ടത്തിലേക്ക് ഒരിക്കൽ പോലും തിരിച്ചു മനുഷ്യൻ കടന്നു വരാതെ ഇരിക്കുവാൻ വേണ്ടി ദൈവം ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കി മിന്നുന്ന വാളുമായി കെരൂബുകളെ കാവലാക്കി. കാരണം ദൈവം പരിശുദ്ധനാണ്, ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് പാപം ചെയ്ത വ്യക്തിയെ ദൈവത്തുമായിട്ട് പിന്നെ കൂട്ടായ്മയിൽ കൂടുവാൻ ദൈവം ഒരു നാളും അനുവദിക്കുകയില്ല. കാരണം മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നുവെങ്കിലും ദൈവം പാപത്തെ വെറുക്കുകയാണ്. പാപത്തോടുകൂടി മരിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകാൻ കഴിയില്ല. അങ്ങനെ പാപത്തിൽ മരിക്കുന്ന വ്യക്തികൾ ചെന്നു ചേരുന്ന സ്ഥലമാണ് നിത്യമായ നരകം. ദൈവം മനുഷ്യന് വേണ്ടിയല്ല നരകം ഉണ്ടാക്കിയത്, പിന്നെയോ വിശുദ്ധ വേദപുസ്തകം പറയുകയാണ് പിശാചനും അവന്റെ കൂട്ടാളികൾക്കും വേണ്ടിയാണ് നരകം ഉണ്ടാക്കിയത്. എന്നാൽ മനുഷ്യൻ ഏത് സമയത്താണോ പാപം ചെയ്ത് പിശാചിന്റെ അവകാശിയായി തീർന്നത്, പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പിശാചിന്റെ അവകാശത്തിലേക്ക്, പിശാചിന്റെ കൺട്രോളിലേക്ക് മനുഷ്യനായി തീർന്നതോ, അന്ന് മുതൽ മരിക്കുന്ന സകല മനുഷ്യരും നരക തീപ്പൊയിലേക്ക് പോകുന്നു. കാരണം അവർ ദൈവത്തിന്റെ വകയല്ല. പക്ഷെ ഈ തീപ്പൊയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സായി. അതെങ്ങനെയാണ്? സ്വർഗീയ കോടതിയിൽ ഒരു നിയമമുണ്ട്, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അങ്ങനെ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ലാത്തതുകൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മനുഷ്യന് മയന്റെ മറവില കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ, മനുഷ്യന്റെ സൃഷ്ടതാവായ ദൈവം തന്നെ ഒരു മനുഷ്യനായി ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യന്റെ പാപത്തിന്റെ പ്രായച്ചിത്തത്തിന് വേണ്ടി, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി തന്റെ അതിന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ പാപത്തിന്റെ പരിഹാരമായി, യാഗമായി കർത്താവായ യേശു ക്രിസ്തു അർപ്പിക്കുവാനിടയായി തീർന്നു. അത് കർത്താവിന് നമ്മളോടുള്ള സ്നേഹമാണ്. കാരണം നാം ആരും നശിച്ച നരകത്തിൽ തീപ്പൊരികളിലേക്ക് പോകുവാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാൾ പോലും നശിച്ചു പോകാതെ സകല വ്യക്തികളും രക്ഷപ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടി താൻ തന്നെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മറവില കൊടുക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അതിന്റെ വില വലിയതാണ്. ഒരു മനുഷ്യനും അത് കൊടുത്തു വിട്ടാൻ കഴിയത്തില്ല എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. എന്നാൽ ആ സ്വർഗത്തിലേക്ക് പോകുവാൻ നമുക്ക് ആർക്കും വില കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ നമ്മുടെ സൃഷ്ടാവായ ദൈവം തന്നെ നമുക്ക് പകരമായി, എനിക്കും നിങ്ങൾക്കും പകരമായി ആ വില കാൽവരി ക്രൂശിൽ കൊടുക്കുവാനിടയായി തീർന്നു. ഇനി നിത്യജീവിതം അവകാശമാക്കുവാൻ, സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നാം ആരും വില കൊടുക്കേണ്ടെന്ന കാര്യമില്ല.
ദൈവരാജ്യം അവകാശമാക്കുവാം. നാം ആരും ഒരു പുണ്യപ്രവൃത്തിയോ നീതിപ്രവൃത്തിയോ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മാത്രം മതി? അത് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിവർത്തിയാക്കി. ആ കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് നിവർത്തിയാക്കിയ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ അങ്ങ് എനിക്ക് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യാഗമായത്, പിടഞ്ഞു മരിച്ചത് എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്രൂശ് മരണം എനിക്ക് വേണ്ടി, എനിക്ക് പകരമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എന്റെ രക്ഷകനായി കർത്താവായി ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് ഒരു വ്യക്തി ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യേശുവിനെ അവരുടെ ഹൃദയത്തിൽ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചാൽ ആ ക്ഷണത്തിൽ തന്നെ ദൈവം അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാനിടയായി തീരും. ഇതിനെന്താ തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാത്ത, ഒരിക്കലും മാറിക്കൂടാൻ കഴിയാത്ത ദൈവത്തിന്റെ പുസ്തകമായ വിശുദ്ധ വേദ പുസ്തകത്തിൽ ബൈബിളിൽ ഇപ്രകാരം ഒരു സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സംഭവം ഇപ്രകാരമാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ കാൽവരിയിൽ ക്രൂശിച്ച സമയത്ത്, യേശുക്രിസ്തു പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ ഇടത്തും വലത്തുമായി രണ്ട് പെരും കള്ളന്മാരെയും രണ്ട് ദുഷ്പ്രവർത്തിക്കാരെയും ക്രൂശിന്മേൽ തൂക്കിയിരുന്നു. മൂന്ന് വ്യക്തികൾ ഇപ്പോൾ ക്രൂശിൽ കിടക്കുകയാണ്. നടുക്ക് രക്ഷകൻ കിടക്കുന്നു, അപ്പുറവും ഇപ്പുറവുമായി രണ്ട് പെരും കള്ളന്മാരായ ദുഷ്ടന്മാരായ നീചപ്രവർത്തികൾ ചെയ്തതായ രണ്ടുപേരെയും ക്രൂശിൽ കിടക്കുന്നു. ആ സമയത്ത് രണ്ടുപേരും യേശുക്രിസ്തുവിനെ നോക്കി പരിഹസിക്കാനും നിന്ദിക്കാനും ഒക്കെ തുടങ്ങി. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനവും യേശുക്രിസ്തുവിന്റെ സംസാരവും രീതിയും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കള്ളന് മനസ്സിലായി, ഈ നടുക്ക് കിടക്കുന്ന വ്യക്തി ഞങ്ങളെ പോലെ കേവലം ഒരു മനുഷ്യനല്ല, ഞങ്ങളെ പോലെ ഏതെങ്കിലും പാപം ചെയ്തിട്ട് പാപത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിയല്ല ഈ നടുക്ക് ക്രൂശിൽ കിടക്കുന്ന വ്യക്തി എന്ന് മനസ്സിലാക്കിയ ആ ഒരു കള്ളൻ യേശുവിന്റെ നേരെ തിരിഞ്ഞുവിട്ട് ഇപ്രകാരമാണ് യേശുവിനോട് പറയുവാൻ ഇടയായി തീർന്നത്, യേശുവേ നീ രാജാവായി ഇനിയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഈ മരണം കൊണ്ട് നീ തീരുകയല്ല, ഈ ക്രൂശിലെ മരണം കൊണ്ട് നിന്റെ ജീവിതം തീരുകയില്ല. കർത്താവേ നീ രാജാവായി ഇനിയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ എന്ന് ആ ക്രൂശിലെ കള്ളൻ, ഒരു കള്ളൻ യേശുവിനോട് പറഞ്ഞു. ആ കള്ളൻ എവിടുന്ന് കിട്ടി വെളിപ്പാട്? അന്ന് യേശുക്രിസ്തുവിന്റെ പുറകെ നടന്നതായ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും അനേക പുരോഹിതന്മാർക്കും യഹൂദന്മാർക്കും ലക്ഷക്കണക്കിനതായ ശ്രോതാക്കൾക്ക് ഇത് മനസ്സിലായില്ല. യേശു അനേക പ്രാവശ്യം പറഞ്ഞു ഞാൻ രാജാവാകുന്നു, രണ്ടാമത് വരുമെന്ന് പറഞ്ഞു, ഞാൻ മരിക്കും ഉയർത്തി നിൽക്കുമെന്ന് പറഞ്ഞു. അനേകർക്ക് മനസ്സിലായില്ല. അനേകരും യേശു ഒരു കള്ളപ്രവാചകനാണ്, യഹൂദന്മാരുടെ ശത്രുവാണ്, ന്യായപ്രമാണം ആചരിക്കാത്തവനാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ആ ക്രൂശിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കള്ളന് ഈ വെളിപ്പാടുണ്ടായി. ഈ ക്രൂശിൽ കിടക്കുന്നവൻ കേവലം മനുഷ്യനല്ല, അവൻ രക്ഷകനാണ്, അവൻ എന്റെയും രക്ഷകനാണെന്ന് തിരിച്ചറിവുണ്ടായിട്ട് ആ കള്ളൻ യേശുവിന്റെ നേരെ തിരിച്ചു പറയുകയാണ്, യേശുവേ നീ രാജാവായി വീനിയും വരൂ, നീ വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. ആ ക്ഷണത്തിൽ തന്നെ യേശു മരിക്കുന്നതിന് അല്പസമയം മുമ്പ് ആ പറഞ്ഞതായ കള്ളന്റെ നേരെ തിരിഞ്ഞിട്ട് യേശു ഇപ്രകാരം ആ കള്ളനോട് പറയുവാൻ ഇടയായി തീർന്നു, ഇന്ന് നീ എന്നോടുകൂടി പറദീസയിലായിരിക്കുമെന്ന് ഞാൻ നിന്നോട് സത്യമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, ആ പെരുങ്കള്ളനോട് യേശു ക്രിസ്തു പറഞ്ഞതാണ് ഇന്ന് നീ എന്നോടുകൂടി പറദീസയിലായിരിക്കുമെന്ന് ഞാൻ നിന്നോട് സത്യമായിട്ട് പറയുന്നു. ആ ക്രൂശിലെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ആ കള്ളന്റെ മരണരംഗമെന്ന് നിന്ന് മനസ്സിൽ കണ്ടു നോക്കിക്ക്. ആ ക്രൂശിലെ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്ന ആ കള്ളന്റെ ഉള്ളിൽ ഇപ്പോൾ സങ്കടമല്ല, നിരാശയല്ല, വേദനയല്ല. കാരണം ആ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പോൾ പ്രത്യാശ കൊണ്ട് നിറയുകയാണ്. കാരണം ആ മനുഷ്യനെ കിട്ടിയ പ്രത്യാശ എന്താണെന്നറിയാമോ? ഞാൻ ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാൻ ഈ ക്രൂശിൽ മരിക്കും, എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ നിത്യത യേശു ക്രിസ്തുവിനോടുകൂടെ പറദീസയിൽ ആയിരിക്കുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് ആ ക്രൂശിലെ കള്ളൻ അന്ന് മരിക്കുവാനിടയായി തീർന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളായി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത നിങ്ങൾ എവിടെ ചെലവഴിക്കും? മരണം നിങ്ങളുടെ അവസാനമല്ല, അത് ഓർത്തുകൊള്ളണമേ. നിങ്ങളുടെ ശരീരം ഈ ഭൂമിയിൽ ഒന്നുകിൽ കത്തിച്ചു കളയും അല്ലെ സെമിത്തേരിയിലേക്ക് എടുത്തുകൊണ്ട് പോകും, പക്ഷെ നിങ്ങളുടെ ആത്മാവിന്റെ നിത്യത നിങ്ങളുടെ എവിടെ ചെലവഴിക്കും? ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുമോ? ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് പറദീസയിലായിരിക്കുമോ? പ്രിയമുള്ളവരെ, ആ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇതാകുന്നു സുപ്രസാദ സമയം, ഇതാകുന്നു രക്ഷാനിമിഷം, ഇതാകുന്നു രക്ഷയുടെ സമയം. ഈ സമയം നിങ്ങൾ ഇനി മാറ്റിവെക്കരുതേ. നിങ്ങൾ യേശുവിനെ രക്ഷകനായി കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് യേശുവേ അങ്ങ് രാജാതിരാജാവായി മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്നെയും രക്ഷിക്കണമേ, ഞാൻ എന്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു, അങ്ങേ എന്റെ രക്ഷകനായി കർത്താവ് ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും യേശുവിനോട് ഉണ്ടായാൽ ഈ സമയം ഈ ക്ഷണം തന്നെ യേശു നിങ്ങളോട് പറയും, മകനെ അല്ലെങ്കിൽ മകളെ, ഞാൻ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ യേശുവിനെ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചിട്ട് യേശുവിനെ ഉള്ളിൽ രക്ഷകനായി കർത്താവായി സ്വീകരിച്ചതിന് ശേഷമാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ ലോകത്തിൽ ആർക്കും ഒരിക്കലും തരാൻ കഴിയാത്ത, മുഴു പ്രപഞ്ചം വിറ്റാലും അല്ലെങ്കിൽ നേടാൻ കഴിയാത്തതായ സ്വർഗം നിങ്ങൾക്ക് ദൈവം ദാനമായി തരുവാനിടയായി തീരും. വിശുദ്ധ വേദപുസ്തകമായ ബൈബിളിന്റെ അവസാന പുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുക, ഈ വചനം വിശ്വാസ യോഗ്യവും സത്യവുമാകുന്നു. എന്താണ്? ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, യേശു ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ കൂടെയുള്ള പാപക്ഷമ സ്വീകരിച്ചുകൊണ്ട് മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരാണ്. അവരുടെ മരണം നഷ്ടമല്ല, അവരുടെ മരണം ഒരു ഭാഗ്യാവസ്ഥയാണ്. എന്തുവാ ഭാഗ്യാവസ്ഥ? ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ അവർക്കൊരു പ്രത്യാശയുണ്ട്. ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും മരണമില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, ഏറ്റവും സന്തോഷവുമായ, ആനന്ദകരമായ, ഏറ്റവും സമൃദ്ധമായ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ കൊട്ടാരത്തിലേക്ക്, സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങൾ പറന്നുപോകും. ഈ പ്രത്യാശ ഉള്ളതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഈ ശരീരം വിട്ട് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുവാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. കാരണം ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ഏറ്റവും നല്ലതായ സ്വർഗ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗീയ ആനന്ദത്തിലേക്ക് പോകുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയുവാനിടയായി തീർന്നു. പ്രിയമുള്ളൊരു സത്യവചനമാണ് ദൈവത്തിന്റെ വചനം. ഒരു കെട്ടുകഥയല്ല ദൈവത്തിന്റെ വചനമായ ബൈബിൾ, കേവലം അമ്മമ്മക്കഥയൊന്നുമല്ലത്, ഇതിനകത്ത് സത്യങ്ങൾ. അതുകൊണ്ടാണ് ഈ വിശുദ്ധ വേദപുസ്തകം സത്യവചനമെന്ന് പറയുവാനിടയായി തീരുന്നത്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഈ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകുകയില്ല എന്ന് പല ആവർത്തി ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. ഈ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ കാര്യങ്ങൾ, ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന് നിങ്ങൾ വില കൊടുക്കേണ്ടെന്ന കാര്യമില്ല. ഈ ആത്മരക്ഷ പ്രാപിക്കുവാൻ നിങ്ങൾ ഒരു രൂപ മുടക്കേണ്ട. ഏതെങ്കിലും വിശുദ്ധ സ്ഥലമോ പുണ്യസ്ഥലമോ സന്ദർശിക്കേണ്ടെന്ന കാര്യമില്ല. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് യേശുവേ, ഞാനിതാ ഒരു പാപിയായ ഒരു മനുഷ്യനാണ്, പാപത്തിലാണ് ഞാൻ ജനിച്ചത്, ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നരകത്തീപ്പകലെ പോകത്തുള്ള, കാരണം ഞാൻ പാപിയാണ്. എന്നാൽ എന്റെ പാപത്തിന് പരിഹാരമായി, പാപത്തിന് പ്രായച്ചിത്തമായി അങ്ങ് കാൽവരി ക്രൂശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു, അതെന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആ രക്ഷ എനിക്ക് നൽകണമേ. ആ ക്രൂശിലെ കള്ളൻ പറഞ്ഞതുപോലെ അങ്ങ് രാജാതി രാജാവായി മടങ്ങി വരുമ്പോൾ എന്നെയും ഓർക്കണമേ, എന്നെയും അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നുള്ളതായ ഒരു പ്രാർത്ഥന നിങ്ങൾ ഹൃദയത്തിൽ നിന്നും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ, യേശുവിനെ രക്ഷകനായി കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ, ഈ രക്ഷ നിങ്ങൾക്കും സൗജന്യമായി പ്രാപിക്കുവാനിടയായി തീരും. ഈ രക്ഷ നിങ്ങൾക്കും ഒരു രൂപ മുടക്കില്ലാതെ നിങ്ങൾക്കും സൗജന്യമായി പ്രാപിക്കാനിടയായി തീരും. ഈ രക്ഷ നിങ്ങൾ പ്രാപിക്കുവാൻ, ഈ രക്ഷകനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കിൽ ചുരുക്കുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് തരുന്നതായ സകല ദാനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇന്ന് ഈ വചനം കേട്ടിട്ടുള്ള ആരെങ്കിലും അവരുടെ ഹൃദയത്തിൽ യേശുവിനെ രക്ഷകനായ കർത്താവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ഹൃദയം തുറന്ന് അവരുടെ രക്ഷ കണ്ടെത്തുവാൻ, രക്ഷകനെ കണ്ടെത്തുവാൻ, നിത്യജീവിതത്തിനും ഒരു അവകാശമായി തീരുവാൻ ദൈവം അവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ ദേശവാസികളെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെല്ലാവരെയും